വലിയ പണ്ഡിതന്മാരും സാധാത്യങ്ങളും നിലകൊള്ളുന്ന ഇരു സമസ്തയുടെ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് നോക്കി ചീത്ത പറഞ്ഞും ആക്ഷേപിച്ചും ആഹ്റം നഷ്ടപ്പെടുത്തുന്നവരുടെ മനസ്സിൽ തട്ടുന്ന ചില വാക്കുകൾ പ്രമുഖ പണ്ഡിതനും മർക്കസ് മുദരിസുമായ ചെറുശോല ജലീൽ ഉസ്താദ് സംസാരിക്കുന്നു. സാധാരണക്കാർ പറയരുത്, അത് തൊള്ളി കൊള്ളാത്ത വർത്താനാണെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം വലിയ ആലിമികൾ രണ്ടു ഭാഗത്തുമുണ്ട്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ, തങ്ങളുടെ ഗുരുവര്യനായിരുന്നു മർക്കസിലെ പ്രധാന മുദരിസ് എന്റെ അഭിമന്യ ഗുരു അലനല്ലൂർ എം എം അബ്ദുള്ള മുസ്ലിയാർ. ഹൈദർ അലി ഷിഹാബ് തങ്ങളോട് ചോദിക്കുക, അലനല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ നിങ്ങളുടെ ഉസ്താദല്ലേ, അദ്ദേഹം മരിക്കുന്നത് വരെ എ പി ഉസ്താദിന്റെ മർക്കസിലെ മുദരിസായിരുന്നു എന്ന് സാന്ദ്രീപ്യമായി ഉണർത്തുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആലിമ്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്. മരണപ്പെട്ടു സമസ്തയുടെ അടുത്ത് ഇട മരണപ്പെട്ട വഫാത്തായ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ശിഷ്യനായിരുന്നു. കാളമ്പാടി ഉസ്താദിന്റെ ഉസ്താദായിരുന്നു എന്റെ ഉപ്പ സാന്ദ്രീപ്യമായി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പണ്ഡിതന്മാർ കുറെ ഈ ഭാഗത്തുണ്ട്, സയ്യിദന്മാരും കുറെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അതിലെ സത്യം അസത്യം ഒന്നും പെട്ടെന്ന് അങ്ങനെ സാധാരണക്കാർ ഇടപെട്ട് പ്രശ്നമാക്കണ്ട. നമ്മളെല്ലാരും ആദരിക്കുക, നമ്മളെല്ലാരും ബഹുമാനിക്കുക, ആരും കുറ്റം പറയണ്ട. പിന്നെ ചില സത്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് പോയിട്ട് ചില പണ്ഡിതന്മാർക്ക് തന്നെ പെട്ടെന്ന് തീരുമാനിക്കാൻ അറിയൂല എന്നതിന് ഈ പുന്നത്തല സാക്ഷിയല്ലേ. ഞാനൊരു കാര്യം ഉണർത്തുകയാണ്, പുന്നത്തല ചരക്കൽ ജുമാഅത്ത് പള്ളി, പുന്നത്തല ചരക്കൽ ജുമാഅത്ത് പള്ളിയുടെ നിർമ്മാണ ഘട്ടം ഞാൻ അന്ന് സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. അതിനൊരു പണ്ഡിതൻ വന്ന് കിബില തിരിച്ചു, ഒരു തങ്ങൾ വന്ന് തറക്കല്ലിട്ടു. പിറ്റേന്ന് തന്റെ എന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ കിബില തെറ്റിയിട്ടുണ്ട്. പുന്നത്തലയിൽ പ്രായമുള്ള ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മമ്മുവാസ്തവക്കറിയിലെ സംഭവം. ആ കിബില തെറ്റിയിട്ടുണ്ട്. ഒരു പണ്ഡിതൻ കിബില നോക്കി കുറ്റിയടിച്ചതായിരുന്നു, പാണക്കാട് തങ്ങൾ വന്ന് കല്ലിട്ടതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു ആ കിബില തെറ്റിയിട്ടുണ്ട്, അത് മാറ്റണം, എന്നിട്ട് പള്ളി പണിതാൽ മതി. എന്റെ ഉപ്പയുടെ ആത്മാർത്ഥത കൊണ്ട് ആ കല്ലിട്ട് ആ കിബില നോക്കി കുറ്റിയടിച്ച ഉസ്താദിന്റെ അടുത്തേക്ക് ഉപ്പ നടന്നുപോയി. സ്ഥലം ഞാൻ പറയുന്നില്ല, പോയിട്ട് പറഞ്ഞു നിങ്ങൾ ആ കിബില പിടിച്ച് തെറ്റിപ്പോയിട്ടുണ്ട്, അത് നിങ്ങളെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് മാറ്റിക്കൊടുത്താൽ എന്നാ പ്രശ്നമല്ലല്ലോ. എന്താ കാരണം കൊണ്ട് ആ പണ്ഡിതൻ വന്നില്ല? നാട്ടിലെ ഒന്ന് രണ്ടാളുകളുടെ വാശി മുഖേന പള്ളി കുറെ ഉയർന്നു. ഉത്തരം വെക്കുന്ന മഴയകാലത്ത് പറയാം, ഉത്തരം വെക്കോളം പള്ളി ഉയർന്നു. അപ്പോഴും ബാപ്പ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മക്കളെ കിബില തെറ്റാണ്, ആ രൂപത്തിൽ നിസ്കരിച്ചാൽ നിസ്കരിക്കാൻ സഹിയാവൂല, ചെറിയ തെറ്റല്ല 9 ഡിഗ്രി തെറ്റുണ്ട്, 9 ദറജ തെറ്റുണ്ടെന്ന് ഉപ്പ പറഞ്ഞു. കുറെ മുന്നോട്ട് പോയി, നിർമ്മാണം കുറെ മേലെത്തി, ഒന്ന് രണ്ടാളുകളുടെ വഴി. പിന്നീട് നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷത്തിന് കാര്യം തിരിഞ്ഞു. അവര് പറഞ്ഞു പള്ളിയുടെ പണി നിർത്തിവെക്കണം, ഞങ്ങൾ പൈസ തരൂല. പുളിയങ്കാട്ട് ഉസ്താദ് പറഞ്ഞു കിബില തെറ്റാണ്, അത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞ് മുന്നോട്ട് പള്ളി പണി നടക്കാൻ പാടുള്ളൂ. പ്രശ്നമായി. അന്നും നാട്ടിലെ ഒന്ന് രണ്ട് വ്യക്തികൾ വാശിയോടുകൂടി നിന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അടുക്കൽ പലതവണ ചർച്ച നടന്നു. അവസാനം എന്റെ ഓർമ്മ അനുസരിച്ച് വെളിമുക്ക് വാവംസിലിയാരും വൈലത്തൂര് വാവംസിലിയാരും, വെളിമുക്ക് വാവംസിലിയാരും വഫാത്തായി പോയി, അള്ളാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. വൈലത്തൂര് വാവംസിലിയാർ ഇന്നും എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട അംഗമാണ്, അള്ളാഹുവിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. രണ്ടാളും വന്നു, ഞാൻ കുറച്ച് പറയണം, അതിന്റെ അടിയിൽ ഒരുപാട് ആലിമ്യങ്ങൾ വന്നു പോയിരുന്നു. അവര് രണ്ടാളും വന്നു, ഇവിടെ കുറ്റിയടിച്ച പള്ളിയുടെ കിബില പരിശോധിച്ചു. അവര് പറഞ്ഞു തെറ്റാണ്, 9 ഡിഗ്രി തെറ്റുണ്ട്. കർശോല കുഞ്ഞാൻ പോലെ പറഞ്ഞതാണ് സത്യം. തീരുമാനമായി. ഉത്തരത്തോളം പണിത പള്ളി പൊളിച്ചു പണിയേണ്ടി വന്നു, രണ്ടാമത് തല മുതൽക്ക് കെട്ടി. ഇന്ന് അന്ന് ആ പള്ളി അങ്ങനെ തെറ്റായ കിബിലയിൽ തന്നെ നിർമ്മിക്കണമെന്ന് വാശി പിടിച്ചവരുടെ പിൻതലമുറക്കാർ പോലും ഇന്ന് ആ ശരിയായ കിബിലയിലേക്ക് നിസ്കരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. കാരണം അതാണ് ശരി. അതല്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മുഅ്മിനീകളുടെ നിസ്കാരം ബാത്തിലാകുമായിരുന്നു. ഞാൻ എന്തിനായി പഴയ കഥ ഇപ്പോൾ പറഞ്ഞത്? ഞങ്ങൾ അത് ഏപ്പിക്കാർക്ക് ശരിയില്ല, ഇക്കാർക്ക് ശരിയുള്ളൂ ഒന്നും സാധാരണക്കാർ പറയണ്ട. ചില ശരികൾ ചില പണ്ഡിതന്മാർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കൂല എന്ന് സാന്ദർഭ്യമായി പറഞ്ഞതാണ്. അതിന്റെ ഒരുപാട് തെളിവുകൾ പുന്നത്തലയിലുണ്ട്. ഒന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്തി. ഇന്നും കൂടി പറയട്ടെ, ഇവിടെ ഒരു പരിപാടി നടന്നതിന് മറുപടി വെക്കുന്നത് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. പരമാവധി മറുപടിയും പരിപാടിയൊന്നും വേണ്ടെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ നേരത്തെ നടന്നതുപോലെ അപകടങ്ങൾ നടന്നപ്പോ ഇതിന്റെ മതപരമായ വശം ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളോട് അറിയിക്കൽ ഞങ്ങളുടെ ദീനിയായ ബാധ്യതയായതുകൊണ്ട് മാത്രം നിർവഹിച്ചതാണ്. ഞങ്ങൾക്ക് ആരോടും വാശിയില്ല, ആരോടും വെറുപ്പില്ല. ഞങ്ങൾ പുന്നത്തലയിൽ പ്രത്യേകിച്ച് ഞാൻ സഖാഫി ആയതിന്റെ ശേഷം എന്റെ ഇവിടുത്തെ ജീവിതത്തിൽ ഒരാൾക്കും ജലീൽ സഖാഫി ഗ്രൂപ്പ് കളിച്ചു എന്ന് പുന്നത്തലയിൽ ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം. ആ ഞാൻ ഇത്ര
ഒരു പരിപാടിയിൽ ഇവിടെ പങ്കെടുത്ത് ഇത്രയും ഗൗരവമായി വിശദീകരിക്കേണ്ടി വന്നത് എന്റെ ദീനീ ബോധമാണ്. ഒരു പണ്ഡിതനെന്ന നിലക്ക് ഇത് പറയാതിരുന്നാൽ എന്റെ റബ്ബ് എന്നെ ആഖിറത്തിൽ ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാണ്. പുന്നപ്പലിയിൽ മതവിരുദ്ധമുള്ള സർവ പണ്ഡിതന്മാരും ഈ പരിപാടിയിൽ അണിനിരന്നിട്ടുണ്ട് എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഈ നിലപാട് ശരിയല്ലെന്ന് പറയാൻ പുന്നപ്പലിയിൽ മതം പഠിച്ച ഒരാളില്ലെന്ന് ഞാൻ ഉണർത്തുകയാണ്. പിന്നെ ആരാണിത് പറയുക? പുന്നപ്പലിയിൽ ദീനീകാരം പിന്നെ ആര് പറയും? ഞങ്ങളിത് പറഞ്ഞേ പറ്റൂ. നിർബന്ധിത സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ്. ആർക്കെങ്കിലും വേദനപ്പെടുത്തുന്ന വാക്കുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇനി അന്ന് ആശുറാന്റെ താളിൽ നടന്നതുപോലെ ഉള്ള തങ്ങളെ എപ്പിസ്ഥാനൊക്കെ തെറി പറയുന്ന ഒരു പ്രസംഗം ഇനി ഇവിടെ നടന്നാൽ ഞങ്ങൾ അതിന് മറുപടി പറയൂല. തവണ പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു. ഇനിയും അത്രത്തോളം പറയേണ്ട ഒരു ദീനെ കുറെ ക്ലിപ്പിട്ട് കുറെ തോന്നിയാസം പറഞ്ഞൊന്നും മറുപടി വേണ്ട. ദീനീപരമായ ഒരു മസാല പറഞ്ഞുകൊണ്ട് അതിന് ഇടപെടേണ്ടി വന്നാൽ പുറത്തുനിന്നാരും വിളിക്കാതെ ഇൻഷാല്ലാ പുന്നത്തലയിലെ പണ്ഡിതന്മാർ തന്നെ അതിനാവശ്യമായ രൂപത്തിൽ മറുപടി പറയും, ഇടപെടും എന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രസംഗം നീണ്ടുപോയിട്ടുണ്ട്. വന്നിരായ സെയ്തവർകൾ ഇരുന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇനിപ്പോഴത്തെ നാട്ടുകാരും പ്രസംഗിക്കാനില്ല പണ്ഡിതരെന്ന നിലയ്ക്ക്. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ നിർബന്ധിതരായതുകൊണ്ട് പറഞ്ഞതാണ്.